നമസ്കാരം. മഹാരാഷ്ട്ര സംസ്ഥാനത്തെ പാൽഘറിൽ രണ്ട് സന്യാസി ശ്രേഷ്ഠന്മാർ അടക്കം മൂന്ന് പേർ അരിംകൊല ചെയ്യപ്പെട്ടിട്ട് ഇന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇതിന്റെ കേസുമായി ബന്ധപ്പെട്ടോ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടോ പ്രത്യേകിച്ച് ഒരു ഡെവലപ്മെന്റും ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായി പറഞ്ഞാൽ കൊല നടന്നിട്ട് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷേ ഒരു കൃത്യമായ FIR എടുക്കാനോ അതിന്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനോ അവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് ഇനിയും സാധിച്ചിട്ടില്ല. എടുത്തു എന്നൊക്കെ പറയുന്നു, പക്ഷേ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ എന്താണ്? CID അന്വേഷണമാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ BJP അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത്, അതുപോലെ ഹൈന്ദവ സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത് CBI അന്വേഷണമാണ്. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ്, വിധാനസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ പ്രവീൺ ദരേക്കർ ഈ ഒരു പ്രദേശം പൽഘർ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പൽഘറിൽ സന്യാസി ശ്രേഷ്ഠന്മാരും അവരുടെ ഡ്രൈവറും ഒരു കൂട്ടം കാപാലികന്മാരാൽ കൊല്ലപ്പെട്ട കേസ് CBIക്ക് വിടണമെന്നും ഈ കേസിൽ നീതി നടപ്പാക്കണമെന്നുമാണ് മഹാരാഷ്ട്ര വിധാൻ പരിഷത്ത് പ്രതിപക്ഷ നേതാവ് ശ്രീ പ്രവീൺ ദരേക്കർ ആവശ്യപ്പെട്ടത്. ഈ ഒരു വിഷയത്തിൽ തത്വമയി ന്യൂസിനു വേണ്ടി BJP വാസ്യ മണ്ഡലം പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായ ശ്രീ KV ഉത്തംകുമാർ, അദ്ദേഹം നൽകുന്ന ഗ്രൗണ്ട് റിപ്പോർട്ട്. പാൽഘർ ജില്ലയിൽ സന്യാസി ശ്രേഷ്ഠന്മാർ കൊല്ലപ്പെട്ട ഗഡിച്ചിഞ്ചിലെ ഗ്രാമത്തിൽ വീണ്ടും ഞാൻ എത്തിയതാണ്. രണ്ടു ദിവസം മുമ്പ് മഹാരാഷ്ട്രയിലെ ആഭ്യന്തരമന്ത്രി ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം എല്ലാ മീഡിയകളെയും ഇവിടെ എൻട്രി കൊടുക്കാതെ പുറത്തു നിർത്തിയിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തി ചർച്ച നടത്തിയിട്ട് പോയത്. കാര്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും അദ്ദേഹം എടുത്തിരുന്നില്ല. ഇന്നിവിടെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ് പ്രവീൺ ദരേക്കർജി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം മനീഷ ചൗധരി MLA, മുൻ MLA ഇവിടുത്തെ BJP നേതാവായിട്ടുള്ള പാസ്കൽ ധനാരെ, ജില്ലാ പ്രസിഡന്റ് പാട്ടീൽ സാബ് തുടങ്ങിയവരും ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ മോശമായൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം യഥാർത്ഥ പ്രതികളിൽ പലരും ഇപ്പോഴും പുറത്തു വിലസുകയാണ്. അവരുടെ രാഷ്ട്രീയ സ്വാധീനവും മഹാരാഷ്ട്ര സർക്കാരിൻ്റെ പിൻബലവും ഉള്ളതുകൊണ്ട് യഥാർത്ഥ പ്രതികളിൽ പലരും ഇപ്പോഴും പുറത്താണ്. അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, നടപടികൾ എടുത്തിട്ടില്ല. അതിനെപ്പറ്റിയാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും വരാം. നമസ്കാരം. ഉത്തംകുമാർ, പാൽഘർ. ശ്രീ പ്രവീൺ ദരേക്കറോടൊപ്പം MLA മാരായ ശ്രീമതി മനീഷ ചൗധരി, ശ്രീ സുനിൽ റാണെ, BJP പൽഘർ ജില്ലാ അധ്യക്ഷൻ ശ്രീ നന്ദകുമാർ പാട്ടീൽ, BJP മുൻ MLA പാസ്കൽ ധനാരെ തുടങ്ങിയവരൊക്കെ തന്നെ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. എല്ലാവരും ഈ ഒരു കേസിൽ കൃത്യമായ അന്വേഷണം നടത്തി ഉടൻ തന്നെ പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്യണമെന്നും ഈ സംഭവത്തിൻ്റെ ബാക്കി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഉടൻ പൂർത്തിയാകുമെന്നാണ് പോലീസും അതുപോലെ മഹാരാഷ്ട്ര ആഭ്യന്തര വകുപ്പും ഒക്കെ അറിയിക്കുന്നത്. പക്ഷേ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി ആ പ്രദേശത്ത് സന്ദർശനം നടത്തിയപ്പോൾ ശ്രീ ഉത്തംകുമാർ പറഞ്ഞതുപോലെ മാധ്യമങ്ങളെയൊക്കെ മാറ്റി നിർത്തി ഈ ഒരു സന്ദർശനം നടത്തിയത് എന്തിനാണ് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. എന്തായാലും ഈ അന്വേഷണവുമായി ഇത്തരം അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ കാര്യങ്ങളിലേക്ക് എത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ആർക്കും മനസ്സിലാകുന്നത് അതുതന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ CBI അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് കേസ് തെളിയിച്ച് പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.